നമസ്കാരം. വീട് നിർമ്മിക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ പ്ലാനുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുമ്പോൾ മിക്ക ക്ലയൻസും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സ്ക്വയർ ഫീറ്റ് മാക്സിമം കുറച്ച്, എന്നാൽ സൗകര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത ഡിസൈൻ വേണമെന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ യുണീക്കായ എന്തെങ്കിലും ഒരു എലമെൻറ്റ് കൊണ്ടുവരണമെന്നതും ഒരാവശ്യമായി വരാറുണ്ട്. അത്തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള 1053 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന മനോഹരമായ വീടിൻ്റെ പ്ലാനും എലിവേഷനുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയി രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും പോർച്ചിലേക്കും സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. സിറ്റ് ഔട്ടിനും പോർച്ചിനും ഇടയിലുള്ള ഈ ഭാഗത്ത് ചെറിയൊരു ഗാർഡൻ ഏരിയ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് ഇവിടെ നിന്നും അതേസമയം പോർച്ചിൽ നിന്നും പ്രവേശിക്കാം. രണ്ട് പാനലായി 1.2 മീറ്റർ വിഡ്ത്തിലാണ് മെയിൻ ഡോർ നൽകിയിട്ടുള്ളത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. കോർട്ട്യാർഡിന് ചുറ്റുമായി എൽ ഷേപ്പിലാണ് ഫോയർ സ്പേസ് നൽകിയിരിക്കുന്നത്. 1.75 മീറ്റർ നീളവും 1.8 മീറ്റർ വീതിയുമായിട്ടാണ് കോർട്ട്യാർഡ് വരുന്നത്. കോർട്ട്യാർഡിൻ്റെ ഈ ഭാഗത്തായി ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നൽകിയിട്ടുണ്ട്. ഫോയർ സ്പേസിൽ നിന്നും ലിവിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുന്നു. ലിവിങ്ങിൽ എൽ ഷേപ്പിൽ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായി ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. രണ്ട് മൂന്ന് പാളി ജനാലകൾ ആണ് ലിവിംഗ് റൂമിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ലിവിങ്ങിനെയും കോർട്ട്യാർഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറും കൊടുത്തിട്ടുണ്ട്. ഫോയർ സ്പേസിൽ നിന്നും ഇനി പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. 4.7 മീറ്റർ നീളവും 3.2 മീറ്റർ വീതിയുമാണ് ഡൈനിങ് ഏരിയക്കുള്ളത്. ഡൈനിങ്ങിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ മൂവ്മെൻറ്റ് വരുന്നത്. ഇവിടെ നിന്നും കയറി ഇവിടെ ലാൻഡ് ചെയ്യും. അപ്പോൾ ഈ രണ്ടാമത്തെ ഫ്ലൈറ്റിന് താഴെയായി വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. 3x3 മീറ്റർ ഡയമെൻഷനിലാണ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായി ബെഡും ഇവിടെയായി വാർഡ്രോബും നൽകിയിരിക്കുന്നു. 1.4 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയുമായി അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായി രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഈ കോർണറിൽ 1 മീറ്റർ വിഡ്ത്തിൽ ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. 1.6x1.2 മീറ്റർ ഡയമെൻഷനിലാണ് ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ പ്ലാൻ ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഫർണിച്ചേഴ്സ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോഴും ചിലരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫർണിച്ചേഴ്സിൻ്റെ പൊസിഷൻ നിശ്ചയിക്കുക എന്നത്. അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. പ്രോപ്പർ പ്ലാനിങ് തുടക്കത്തിൽ തന്നെ ഇല്ലാതെ വരുമ്പോൾ എത്ര വലിയ ബെഡ്റൂം ആണെങ്കിൽ കൂടിയും അത്രയും സ്പേസ് നമുക്ക് എഫക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയാതെ വരും. അതേസമയം ചെറിയൊരു ബെഡ്റൂം ആണെങ്കിൽ കൂടിയും പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ മാക്സിമം സ്പേസ് നമുക്ക് സൗകര്യപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇവിടെയായിട്ടാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. 3.5 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമാണ് കിച്ചൺ ഉള്ളത്. ഇവിടെയായി ചെറിയൊരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. 1.4x1.5 മീറ്റർ ഡയമെൻഷനിലാണ് സ്റ്റോർ റൂം വരുന്നത്. കിച്ചണിൽ നിന്നും ചെറിയൊരു വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട്. 3.5 മീറ്റർ നീളവും 1.2 മീറ്റർ വീതിയുമാണ് വർക്ക് ഏരിയയ്ക്ക് വരുന്നത്. ഇവിടെയാണ് ഔട്ടർ കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്നും സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ ആണ് കോർട്ട്യാർഡിലേക്ക് നൽകിയിരിക്കുന്നത്. 2.6x3.2 മീറ്റർ ആണ് കോർട്ട്യാർഡ് ഡയമെൻഷൻ വരുന്നത്. കിച്ചണിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും കോർട്ട്യാർഡിലേക്ക് വ്യൂ കിട്ടത്തക്ക രീതിയിൽ ഓരോ പാളി ജനാലകൾ നൽകിയിട്ടുണ്ട്. ട്രഡീഷണൽ കേരള സ്റ്റൈലിലാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ടോട്ടൽ പ്ലിൻത് ഏരിയ വരുന്നത് 1053 സ്ക്വയർ ഫീറ്റാണ്.
അഞ്ച് സെൻറ്റ് പ്ലോട്ടിൽ ആവശ്യമായ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഈ വീട് നിർമ്മിക്കാൻ സാധിക്കും. വീട് നിർമ്മാണത്തിലേർപ്പെട്ടവർക്കും കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും അറിയുന്നതുപോലെ തന്നെ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 25 മുതൽ 35% വിലവർദ്ധനയാണ് വീട് നിർമ്മാണത്തിനാവശ്യമായ മെറ്റീരിയൽസിന് ഉണ്ടായിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചാക്ക് സിമെൻറ്റിന് 6 മാസത്തിനുള്ളിൽ 160 രൂപയാണ് കൂടിയിരിക്കുന്നത്. 500 രൂപയിലാണ് ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ വില എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട് നിർമ്മാണത്തിൽ സ്ക്വയർ ഫീറ്റിന് 600 മുതൽ 800 രൂപ വരെയാണ് കൂടിയിരിക്കുന്നത്. ഈ കൂടിയ വില പിന്നീട് കുറയില്ലെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. സ്ക്വയർ ഫീറ്റിന് 2600 എന്ന നിരക്കിൽ ഈ വീട് നിർമ്മിക്കാനുള്ള അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റായി കണക്കാക്കുന്നത് 27 ലക്ഷം രൂപയാണ്.